നമസ്കാരം. വിമൻ ടോക്ക് ടൈം ഓൺലൈൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഗർഭധാരണം എങ്ങനെ നടക്കാതെ വരുന്നു എന്നുള്ളതാണ്. അതായത് കഴിഞ്ഞ തവണ നമ്മൾ എങ്ങനെ നടക്കുന്നു നോർമലായിട്ടെന്ന് പറഞ്ഞു. ഇപ്പം നടക്കാതെ പോകുന്ന ഒരുപാട് പേരുണ്ട്. അതിന് നിങ്ങൾക്ക് എല്ലാ അതിൻ്റെ ഒരു ഓമന പേരുണ്ട്, വന്ധ്യത അല്ലെങ്കിൽ ഇൻഫെർട്ടിലിറ്റി എന്ന് പറയും. അപ്പോൾ അത് ഇൻഫെർട്ടിലിറ്റി അല്ലെങ്കിൽ വന്ധ്യതയെന്ന് പറയണമെങ്കിൽ അതിന് കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പം അതായത് നമ്മൾ പറയുന്നത് ഒരു വർഷം ഒന്നിച്ച് സെക്ഷൽ ലൈഫെല്ലാം നോർമലായിട്ട് നടക്കുന്നവർക്ക് ഗർഭധാരണം നടന്നില്ലെങ്കിൽ നമ്മളതിന് ഇൻഫെർട്ടിലിറ്റി എന്ന് പറയുന്നു. പക്ഷേ അതവിടെ പ്രാധാന്യം അർഹിക്കുന്നു. ഒരുമിച്ച് താമസിച്ച് സെക്ഷൽ കോണ്ടാക്റ്റ് സമയത്തുള്ളവർക്ക് ഗർഭധാരണം നടന്നില്ല, അങ്ങനെയാണ്. അല്ലാതെ ഇപ്പം ചിലർ ഭർത്താവ് ഗൾഫിലായിരിക്കും, രണ്ടും ഒരു വർഷത്തിലൊരിക്കൽ ഒരു മാസത്തേക്ക് അല്ലെങ്കിൽ ഒരാഴ്ചത്തേക്കായിരിക്കും വരുന്നത്. അത് നമുക്ക് വന്ധ്യതയെന്ന് പറയാനൊക്കത്തില്ല. അതുപോലെ അവരൊന്നിച്ച് താമസിച്ചെങ്കിലും പ്രോപ്പറായിട്ട് സെക്ഷൽ കോണ്ടാക്റ്റ് നടന്നില്ലെങ്കിൽ അത് നമുക്ക് വന്ധ്യതയെന്ന് പറയാനൊക്കത്തില്ല. അപ്പോൾ അങ്ങനെ ചിലർക്ക് സൈക്കോളജിക്കൽ പ്രോബ്ലം ഉണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞു. അങ്ങനെയൊക്കെ വരുന്നവർ എന്തെങ്കിലും കാണിച്ചിട്ട് അത് സെക്ഷൽ കോണ്ടാക്റ്റ് ആണ് എന്ന് വിചാരിക്കുക. അവർക്ക് ശരിയായിട്ടുള്ള സെക്ഷൽ കോണ്ടാക്റ്റ് എങ്ങനെയാണ്, എപ്പോഴാണ് എന്നറിയത്തില്ല. അപ്പോൾ അതിൽ പ്രധാനമായിട്ടും അറിയാനൊക്കാത്തത് ഈ മാസമുറ കൃത്യമായിട്ട് വരാത്തവർക്കാണ്. 28-30 ദിവസത്തിലാണ് സാധാരണ ഓവുലേറ്റ് ചെയ്യുന്ന ഒരു സ്ത്രീക്ക് മെൻസസ് വരുന്നത്. ചിലർക്കിപ്പം മിക്കപ്പോഴും നമ്മൾ കാണുന്നത് 2-3 മാസത്തിലൊരിക്കൽ പീരീഡ് വരുന്നു, അല്ലെങ്കിൽ 5-6 മാസത്തിലൊരിക്കൽ, അല്ലെങ്കിൽ മരുന്ന് കഴിക്കാതെ പീരീഡ് വരുന്നില്ല, അങ്ങനത്തെ അവസ്ഥകളും ഉണ്ട്. ഉദാഹരണത്തിന് നിങ്ങളെല്ലാം പോളിസിസ്റ്റിക് ഓവറിയൻ ഡിസീസ് അല്ലെ PCOD വളരെ വളരെ പോപ്പുലറായിട്ടുള്ള ഒരു നാമമാണ് PCOD എന്ന് പറയുന്നത്. അപ്പോൾ പോളിസിസ്റ്റിക് ഓവറിയൻ ഡിസീസ് എന്ന് പറയുന്നത് ഒരു ജീവിതശൈലി രോഗമാണ്, അല്ലെങ്കിൽ ഒരു ജീവിതശൈലി രോഗമെന്ന് പറഞ്ഞാൽ ലൈഫ് സ്റ്റൈൽ ഡിസീസ്. അതും ഇപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന ഒരു വാക്കാണ്. അതായത് പണ്ടൊക്കെ നമുക്ക് വ്യായാമം നല്ലപോലെയുള്ള കാലങ്ങളായിരുന്നു. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഇത്രയും പോപ്പുലേഷൻ ഇല്ല, തിങ്ങി പാർക്കുന്നില്ല, എല്ലാവർക്കും ഇഷ്ടം പോലെ പറമ്പ്, നമ്മുടേതായ പച്ചക്കറികൾ, ഫ്രൂട്ട്സിനുള്ള വൃക്ഷങ്ങൾ, അങ്ങനെ എല്ലാം ഉള്ള ഒരു സാഹചര്യത്തിലാണ് നമ്മൾ താമസിച്ചിരുന്നത്. അപ്പോൾ അത്രയും പറമ്പുള്ളപ്പം നമുക്ക് ഇഷ്ടം പോലെ നടക്കാനും ഇതെല്ലാം പറിക്കാനും എടുക്കാനും പോകുന്ന എല്ലാം ഓരോ വ്യായാമമാണ്. അപ്പോൾ അത് അപ്പം നമുക്കില്ലാതെ വരുന്നത് വ്യായാമക്കുറവ്. കാര്യം അടുത്തടുത്ത് താമസിക്കും. അപ്പോൾ അങ്ങനെ മടി പിടിച്ചിട്ട് ഇപ്പോൾ അടുത്ത വീട്ടിലോട്ടൊന്ന് പോകണമെങ്കിലും നമ്മൾ കാറെടുക്കാതെ അല്ലെങ്കിൽ വണ്ടി എടുക്കാതെ നടന്നു പോകത്തില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു സ്റ്റേജാണ്. അപ്പോൾ ലൈഫ് സ്റ്റൈൽ ഡിസീസ് എന്ന് പറയുന്നതിൻ്റെ ഒന്നാമത്തെ കാരണം എക്സസൈസ് ഇല്ലായ്മയാണ്. രണ്ടാമത് ഫുഡിൻ്റെയാണ്, ഫുഡ് ഹാബിറ്റ്സ്. പണ്ട് കൂട്ടുകുടുംബമായിരുന്നു, എല്ലാവരും കൂടുണ്ട്, അവർ ആഹാരം വെക്കും, നമ്മുടെ കാര്യങ്ങൾ അന്വേഷിക്കും, നമുക്ക് ടെൻഷനില്ല. അപ്പം പറഞ്ഞു കൊടുക്കും എങ്ങനെയാണ് ഗർഭധാരണം നടക്കുന്നത്, അമ്മമാരല്ലേ മുത്തശ്ശിമാർ പറഞ്ഞു കൊടുക്കും. അങ്ങനെ എല്ലാവർക്കും നല്ല നോളജ് ഉണ്ടായിരുന്നു. അപ്പം എക്സസൈസിൻ്റെ കൂടെ ആഹാര രീതി, ഫ്രഷ് ആയിട്ടുള്ള വെജിറ്റബിൾസ്, ഫ്രഷ് ആയിട്ടുള്ള ഫ്രൂട്ട്സ്, ഫ്രീസറിൽ മാസങ്ങൾ തോറും വെച്ചേക്കുന്ന ഇറച്ചിയും മീനും ഒന്നും അല്ല അന്ന് കഴിക്കുന്നതെല്ലാം ഫ്രഷായിരുന്നു. അപ്പം അതുകൊണ്ട് ആ ഡയറ്റും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പം ഡയറ്റെന്ന് ഇപ്പോഴത്തെ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ കുക്ക് ചെയ്യാൻ ടൈമില്ല. അതാ ഇപ്പം സ്ത്രീകളും വിദ്യാഭ്യാസമുള്ളവരാണ്, അവരും വർക്ക് ചെയ്യാൻ പോകുന്നുണ്ട്. അപ്പോൾ അവർക്ക് വീട്ടിലെ ആഹാരം കുക്ക് ചെയ്യാൻ ടൈമില്ലാത്തതുകൊണ്ട് ഒന്നെങ്കിൽ വാങ്ങിച്ചു തിന്നും. അപ്പോൾ അത് എണ്ണ പഴകിയ എണ്ണയിലൊക്കെ വറുത്തതായിരിക്കാം. അതുപോലെ അപ്പോൾ അത് ഫാറ്റി ഫുഡുമായി പോകുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഫുഡ് ഇൻസ്റ്റൻ്റല്ല. അപ്പോൾ ഉണ്ടാക്കാനാണെങ്കിൽ അവർക്ക് ടൈം ഇല്ലാത്തത് കൊണ്ട് ഉണ്ടാക്കി ഫ്രിഡ്ജിൽ വെച്ചിട്ട് ചൂടാക്കി എടുക്കും അങ്ങനെ, അല്ലെങ്കിൽ ടൈം ഇല്ല വാങ്ങിച്ച് കഴിക്കും. ഇതൊക്കെയാണ് ഈ ലൈഫ് സ്റ്റൈലിൻ്റെ പ്രധാന കാരണം. നടപ്പില്ല, എക്സസൈസ് ഇല്ല, ഭക്ഷണ പദാർത്ഥങ്ങളെല്ലാം ഇൻസ്റ്റൻറ്റും ഹൈ റിച്ചും കൊളസ്ട്രോളും ഉള്ള പദാർത്ഥങ്ങളുമാണ്. അതുകൊണ്ടാണ് കുഞ്ഞുങ്ങൾ ഇപ്പം അതുകൊണ്ട് വരുന്ന പ്രോബ്ലമാണ് ഒബീസിറ്റി. അപ്പോൾ ലൈഫ് സ്റ്റൈൽ ഡിസീസ് എന്ന് പറഞ്ഞാൽ ഈ ലൈഫ് സ്റ്റൈൽ പ്രോബ്ലം കൊണ്ട് അവർ ഒബീസാകും. കാര്യം ഡയറ്റെല്ലാം അത്തരമാണ്, ഫാറ്റി ഫുഡാണ്, നടത്തോ എക്സസൈസ് എന്ന് പറഞ്ഞത് തീരെയില്ല. പിന്നെ സ്ട്രെസ് ഒരുപാടുണ്ട്. ന്യൂക്ലിയർ ഫാമിലിയിൽ ഒരുപാട് സ്ട്രെസ്സാണ്, ഷെയർ ചെയ്യാൻ ആളുകളില്ല. കുട്ടികൾക്ക് ഒത്തിരി പഠിക്കാനുണ്ട്, വരുന്ന സമയത്ത് അമ്മയോട് സംസാരിക്കാൻ ടൈം കിട്ടത്തില്ല.
അങ്ങനെയൊക്കെ ഒരുപാട് പ്രോബ്ലങ്ങൾ, സൈക്കോളജിക്കൽ പ്രോബ്ലങ്ങളുണ്ട്. അവർക്ക് ഷെയർ ചെയ്യാൻ ടൈമില്ല, പേരൻസിന് ടൈമില്ല. അതുകൊണ്ട് ഇതുവകയൊന്നും കുഞ്ഞുങ്ങളോട് പറഞ്ഞു കൊടുക്കാൻ അവർക്ക് പറ്റുന്നില്ല. എക്സസൈസിൻ്റെയും ഡയറ്റിൻ്റെയും, അല്ലെങ്കിൽ ആ വളരുന്ന പ്രായത്തിൽ, ആ കൗമാരപ്രായത്തിൽ എന്തൊക്കെയാണ് സൂക്ഷിക്കേണ്ടത്. അപ്പോൾ അവർക്ക് തന്നെ കൗമാരപ്രായത്തിൽ ഈ ബ്രസ്റ്റ് ഡെവലപ്മെൻറ്റും സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടേഴ്സ് എല്ലാം ഡെവലപ്പ് ചെയ്യുമ്പോൾ അവർക്കതിനെക്കുറിച്ചൊരു നോളജ് ഇല്ലെങ്കിൽ അവർക്കെല്ലാം ഭയമായിട്ട് തീരും. അപ്പോൾ അത് പുരുഷനെ കാണുന്നതോ അല്ലെ അവരുമായിട്ട് സഹകരിക്കുന്നതോ പേടിയാകും. അപ്പം അങ്ങനെയൊക്കെ പല പ്രോബ്ലങ്ങളും ഇപ്പോൾ ഇന്നത്തെ സാഹചര്യത്തിൽ, സമയം കുറവുള്ള സാഹചര്യത്തിൽ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു നെറ്റ് റിസൾട്ടാണ് പോളിസിസ്റ്റിക് ഓവറി ഡിസീസ് എന്ന് പറയുന്നത്. അതായത് ഒബീസിറ്റി വന്നു, ഒബീസിറ്റി വരുമ്പോഴത്തേക്ക് അവരുടെ ഹോർമോൺ ശരീരത്തിലെ വ്യത്യാസം വരുന്നു, ഈസ്ട്രജൻ ഒരുപാട് വരുന്നു, ഓവറിൽ ഒരുപാട് ഒരു എഗ്ഗ് വളർന്ന് വരേണ്ട സ്ഥലത്ത് 15-20 എഗ്ഗുകൾ വീതം വളരുന്നു. അപ്പോൾ 15-20 എഗ്ഗുകൾ ഒരെണ്ണം ലീഡ് ചെയ്ത് വളരാൻ സാധിക്കാതെ പോകുന്നു. അപ്പോൾ ഓവുലേഷൻ അവർക്ക് നടക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് പീരീഡ് 2-3-5 മാസത്തിലൊരിക്കലും ചിലപ്പോൾ മരുന്ന് കഴിച്ചിട്ടേ വരത്തുള്ളായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഓവുലേഷൻ വരുന്നില്ല. അപ്പോൾ ആ PCOD എന്ന് പറയുന്ന ഒരു പ്രധാന പങ്ക് വഹിക്കുന്നതാണ് അനോവുലേറ്ററി സൈക്കിൾസ് ആയിരിക്കും എന്നുള്ളത്. അപ്പോൾ അതൊരു വലിയ റീസണാണ്, ഇപ്പോൾ കണ്ടുവരുന്ന വലിയൊരു റീസണാണ് ഗർഭധാരണം നടക്കാതെ പോകുന്നത്. അപ്പോൾ അത് മാസം തോറുമുള്ള പീരീഡ് വരിക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം അമ്മമാരാദ്യം ശ്രദ്ധിക്കേണ്ടത് കുഞ്ഞുങ്ങളെ ഈ വഴിയിലോട്ട് പോകാതെ എക്സസൈസും ഡയറ്റും ശ്രദ്ധിച്ച് അഡ്വൈസും കൊടുത്ത് വളർത്തണം എന്നുള്ളതാണ് ആദ്യത്തെ ഉപദേശം. പിന്നെ രണ്ടാം, എന്നാലേ അവർക്ക് ഗർഭധാരണം നടക്കത്തുള്ളൂ. അപ്പോൾ രണ്ടാമത് നമ്മളിപ്പോൾ ഒന്ന് മെൻസ്ട്രുവേഷൻ കറക്റ്റായിട്ട് വരുന്നില്ല, അപ്പോൾ ഓവുലേഷൻ നടക്കുന്നില്ല. രണ്ടാമത് വരാവുന്നത് യൂട്രസിൽ ഒരുപാട് പ്രോബ്ലങ്ങൾ വരാം. രണ്ട് ഗർഭപാത്രം വരാം, ഒരെണ്ണം വലുതും ഒരെണ്ണം ചെറുതുമായിട്ട്, അങ്ങനെ ഗർഭപാത്രത്തിൻ്റെ പ്രോബ്ലം, അല്ലെങ്കിൽ രണ്ടറയുള്ള ഗർഭപാത്രം, അങ്ങനത്തെ ഗർഭപാത്രത്തിന് പ്രോബ്ലം, അത് ജന്മനാ വരുന്ന പ്രോബ്ലങ്ങളാണ്. പിന്നെ ഫൈബ്രോയ്ഡ് യൂട്രസ് വന്നാൽ ട്യൂബിൻ്റെ സ്ഥലത്ത് ഫൈബ്രോയ്ഡ് വന്നാൽ ട്യൂബ് അങ്ങ് ബ്ലോക്കായി പോകും. അപ്പോൾ എഗ്ഗ് ഇങ്ങോട്ട് ട്രാൻസ്പോർട്ടേഷനും പ്രോബ്ലം, ആ ബീജത്തിന് അവിടെ എത്തിപ്പറ്റാനും പ്രോബ്ലമാണ്. അങ്ങനെ ഫൈബ്രോയ്ഡ്സ് കാരണം, അല്ലെങ്കിൽ യൂട്രസിലെ മുഴകൾ കാരണം ഈ ബീജ അണ്ഡബീജ സങ്കലന സംഗമം നടക്കാൻ പ്രയാസം വരും. പിന്നെ നമ്മൾ കണ്ടുവരുന്നത് ഇത് രണ്ടുമാണ് പ്രധാനമായിട്ട് ഗർഭപാത്രത്തിനുള്ളത്. പിന്നെ ഓവറിയിലുള്ള മുഴകൾ, ഏത് തരം മുഴകളും ഏത് പ്രായത്തിൽ വേണേലും വരാം. അത് സ്കാൻ ചെയ്ത് കണ്ടുപിടിക്കാം. വയറുവേദനയുള്ള കുട്ടികൾക്കോ അല്ലെങ്കിൽ പീരീഡ് റെഗുലറായിട്ട് വരാത്തവർക്കെല്ലാം സ്കാൻ ചെയ്ത് കണ്ടുപിടിക്കാവുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ ഓവറിയിലെ നമ്മൾ PCOD പ്രോബ്ലം പറഞ്ഞു, അത് പീരീഡ് വരുത്താത്തത്. പക്ഷേ പീരീഡ് വരും, അല്ലാതെ മുഴകളുള്ളതുണ്ട്. എൻഡോമെട്രിയോസ് എന്ന് പറയുന്ന അസുഖമാണ് ഇതിൽ വളരെ കോമൺ ആയിട്ടുള്ളത്. അപ്പോൾ PCOD പോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, ഇപ്പോൾ ധാരാളം കണ്ടുവരുന്ന ഒരു രോഗമാണ് എൻഡോമെട്രിയോസിസ്. അതെന്താണെന്ന് വെച്ചാൽ, ഈ എൻഡോമെട്രിയോ എന്ന് പറയുന്ന യൂട്രസിനകത്തെ ആവരണമാണ്. അത് അവിടെ യൂട്രസിലേ കാണാറുള്ളൂ. പക്ഷേ ചിലർക്ക് ആ എൻഡോമെട്രിയം പീരീഡിൻ്റെ സമയത്തോ അല്ലാതോ വയറിനകത്തോട്ട് എത്തിയിട്ട് ഓവറിയുടെ പുറത്തും യൂട്രസിൻ്റെ സർഫസിലും എല്ലാം എൻഡോമെട്രിയം വളർന്നിട്ട് അവിടെ പീരീഡ്, നോർമൽ പീരീഡ് വരുമ്പം അവിടെയും രക്തം ഉണ്ടാകും. അങ്ങനെ ഓരോ തുള്ളി വെച്ചായിരിക്കും ഓരോ മാസം, അങ്ങനെ പല വർഷങ്ങളാകുമ്പോൾ വലിയ സിസ്റ്റായിട്ട് വരുന്നു. അപ്പോൾ ഈ രക്തം എന്ന് പറയുന്ന ഒരു ഒട്ടിപ്പിടി പോലെ അഡീഷൻസ് ഉണ്ടാക്കുന്നതാണ്, ഉളൂ പോലെ, പശ പോലെ. അപ്പം ബ്ലഡ് ഉണ്ടാകുമ്പം അവയവങ്ങളെല്ലാം ഒന്നിച്ച് ചേർന്ന് പ്രോബ്ലം വരുന്നു. അപ്പോൾ ട്യൂബിന് അനങ്ങാൻ പറ്റത്തില്ല, അല്ലെ ഓവറിയിൽ നിന്ന് വരുന്ന എഗ്ഗ് ചിലപ്പം നല്ലതല്ലായിരിക്കും, അല്ലെ യൂട്രസ് മടങ്ങിയിരിക്കുന്ന അഡീഷൻ കൊണ്ട് അതിന് ഗർഭധാരണത്തിന് ബുദ്ധിമുട്ട്, അങ്ങനെ വരാം. അപ്പോൾ PCOD പോലെ ഇമ്പോർട്ടൻ്റ് ആണ് എൻഡോമെട്രിയോസ്. അത് എൻഡോമെട്രിയോസ് തന്നെ ഒരു ടോപ്പിക്കായിട്ട് പിന്നെ എപ്പോഴെങ്കിലും ഡീറ്റെയിൽഡായിട്ട് പറഞ്ഞുതരാം. അപ്പോൾ സോ യൂട്രസിന് പ്രോബ്ലം വരാം, ഓവറി പ്രോബ്ലം വരാം, ട്യൂബിന് പ്രോബ്ലം വരാം. ഈ ഓവറിയും ട്യൂബും ജന്മന ഇല്ലാത്തവർ ധാരാളം പേരുണ്ട്. അപ്പം അതല്ലേ, എനിക്ക് തോന്നിപ്പോൾ ടൈം അതിക്രമിച്ചത് കൊണ്ട് ഞാൻ എല്ലാം എനിക്കിപ്പോൾ പറയാൻ സാധിക്കത്തില്ല. ഇതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് അടുത്ത എപ്പിസോഡിൽ നമുക്ക് ബാക്കി ഗർഭധാരണത്തിന് തടസ്സമുള്ള കാര്യങ്ങൾ സംസാരിക്കാം.